على ياسمين حبيب الله പരിശുദ്ധമായ റമദാനിലെ നമ്മുടെ ദിവസങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് നല്ല നല്ല അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ടത് റഹ്മിനികളായ നമ്മുടെ ബാധ്യതയാണ്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിട അവിടുത്തെ ആളുകളെ ഉത്ബോധനം ചെയ്യുമായിരുന്നു. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ജനങ്ങളെ അൽ മുബാദറ ഓ ജനങ്ങളെ, വളരെ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ചെയ്തു കൊടുക്കേണ്ട അമലുകൾ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു വീണുവീൻ. വേറെ മനുഷ്യൻ്റെ ഓരോ അംഫാസുകൾ, ഓരോ ശ്വാസങ്ങൾ അത് അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസങ്ങൾ നാം നിക്കാവത്ത് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ സമയം, ഇപ്പോൾ എണിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സമയം, ഒരു കാമണിക്കൂർ നമ്മുടെ ശ്വാസം അത് നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സമയങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസിൻ്റെ ഒരു കാമണിക്കൂർ കഴിഞ്ഞു പോയതാണ്, ഒരു മണിക്കൂർ കഴിഞ്ഞു പോയി, ഒരു ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ പരിശുദ്ധമായ റജബിൻ്റെ തുടക്കത്തെ അള്ളാഹുമ്മ ബാരിക്കലന ഫീ റജബി വശബാൻ എന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ദുആ ചെയ്ത ഒരു ദിവസമായിരുന്നു. ആ ദിവസത്തിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ ഒന്നര മാസം കഴിഞ്ഞു പോയി എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് ഞങ്ങൾ പറഞ്ഞതാണ്. ഓ ജനങ്ങൾ, നിങ്ങളുടെ ഓരോ ശ്വാസങ്ങൾ അത് നിങ്ങൾ അള്ളാഹുവിനെ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ചെയ്യാം, ഇനി ചെയ്യാം, ആരെ ചെയ്യാം, പിന്നെ നോക്കാം എന്ന് നിങ്ങൾ പറയേണ്ട. അൽ മുബാദറ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ടോ, ആ അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രവർത്തനം നിങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാം. അരീബുല വിദ്യാൽ പറഞ്ഞതാണ്. ഉമർബുരുഹത്താബ്ന പറഞ്ഞു, ദുനിയാവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അതിലെ സാവകാശ പ്രശ്നമല്ല, ദുനിയാവിൻ്റെ വിഷയങ്ങളാണ്, അതിന് പിന്നെ ചെയ്യാം, അത് പ്രശ്നമല്ല, സമാധാനം ചെയ്താൽ മതി. പക്ഷേ അള്ളാഹുവിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ നിങ്ങൾ ധൃതി കൂട്ടണമെന്നാണ്, ധൃതി കൂട്ടണം. നിങ്ങളത് പെട്ടെന്നായി ചെയ്ത് തീർക്കണം. പിന്നെ നാളെ മറ്റേന്ന് അടുത്താഴ്ച അടുത്ത മാസം എന്ന ഒരു പരിപാടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, രാത്രിയും പകലും എന്നുള്ളതിനെ അള്ളാഹു വലിയ ഒരു ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായി വെച്ചതാണ്. നോക്കുമോ നിങ്ങൾ, ഇന്ന് രാവിലെ കുറച്ച് നേരമാകും ഇവിടെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നു, സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നു. ആ ഉദിക്കാൻ തുടങ്ങുമ്പോൾ ആ സൂര്യന് ഒരു ചൂടുണ്ടാവൂന, നല്ല രൂപം നമുക്ക് നോക്കാൻ കഴിയും. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മുടെ കത്ത് കൊണ്ടത് നോക്കാൻ കഴിയും, അതിന് വലിയ ചൂടുണ്ടാവൂല. അല്ലേ സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുറച്ച് നേരം അപ്പുറപ്പുറമായി ഒരു 11, 12, 1 മണിയാകുമ്പോൾ ഭയങ്കരമായ ചൂടാട്ടുണ്ട്. ആ സൂര്യനെ നോക്കാൻ പോലും കഴിയില്ല, ഭയങ്കര നോക്കാൻ പോലും കഴിയില്ല അതിൻ്റെ ചൂടോ. അത് ഭയങ്കര കൂടി 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 വരാൻ, അങ്ങനെ 12 മണി, 1, 2, 3 മണിയാകുമ്പോൾ കുറച്ചിങ്ങനെ പറയാൻ തുടങ്ങി, 4 മണിയാകുമ്പോൾ പിന്നെയും പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മോട് ഒടിമിക്കുന്നു, ജനങ്ങളെ ഇത് അള്ളാഹു വെറുത പഠിച്ചത് പട ഈ രൂപത്തിലുണ്ടാക്കിയതന്നെ. രാവിലെ ഉദിക്കുന്ന സമയത്ത് തന്നെ ആ സൂര്യന് ചൂടില്ലാതെ ആക്കാൻ, ചൂടുണ്ടാക്കാൻ കഴിയാത്തവൻ അന്നപടത്തവൻ. പിന്നെ അങ്ങനെ ചെയ്തെന്താ, നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനാ, ഇത് മനുഷ്യന്റെ ജീവിതത്തിന് സമാനമായി കാണിച്ചു തരികയാ. ഓമിനിങ്ങള് മനുഷ്യന്താതെ രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒരു കുട്ടിയെ പ്രസവിക്കും പോലെയാ, ഒരു ചെറിയ കുട്ടിയോട് സമാനമായിട്ടാ ആ സൂര്യനുള്ളത്. കാണാൻ എന്ത് ഭാഗമാണ്,
ആ കുട്ടിയെ കൊണ്ട് ആർക്കും പ്രയാസമില്ല. സൂര്യനെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ചൂടില്ലാത്ത നല്ല ആനന്ദമുള്ള സൗന്ദര്യമുള്ള ചൂട് സൂര്യനാണ്. അങ്ങനെ അത് ഉച്ചനേരമാകുമ്പോ അത് മനുഷ്യന്റെ യൗവനമാണ്. കുട്ടി വലുതായി വലുതായി ചെറുപ്പക്കാരനായി. അപ്പൊ ഭയങ്കര ചൂടാണ്, തടിക്ക് ഭയങ്കര ചൂടാണ്. സുബഹാനന്ദ സ്വന്തം ഉപ്പാക്ക് പോലും മകനോട് ഉപദേശിക്കാൻ പേടിയാ. അങ്ങ് മോനെ കാണുമ്പോ പേടിയാന്നിട്ട് അങ്ങ് മോൻ്റെ പറഞ്ഞു പോയാലോ, ഏ രാത്രി ഒരു മണിക്ക് വന്നാലും ഉറക്കു വന്നാലും പ്രശ്നമില്ല, ഒന്നും പറയാതെ വാതിൽ തുറന്നു കൊടുക്കും. ഏ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം, ഭയം പേടിയാ. മോൻ ചെറുപ്പക്കാരനായിട്ടുണ്ട്. ഇപ്പോ ഇതുപോലെയാണ് സൂര്യന് ഒരു മണിയാകുമ്പോ ഭയങ്കര ചൂടാണ്, അതിന് നോക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോ അസർ സമയമാകുമ്പോൾ വാർദ്ധക്യമായി മനുഷ്യന് അകരെ മകരിഭാഗോടോടുകൂടി മനുഷ്യ ഭരിച്ചു പോവുകയാണ്. ഇതാണ് മഹാൻമാർ പറഞ്ഞത്, സൂര്യനിലൂടെ പാഠമുണ്ട്. ഓരോരുത്തര ദിവസങ്ങളായത് ഉദിക്കുന്നു അസ്തരിക്കുന്നു നിങ്ങൾ ചിന്തിക്കാത്ത കാര്യമാണ്. എന്തേ ഇന്ന് മനുഷ്യ ജീവിതത്തോട് മനുഷ്യൻ ചെറുതായി ചെറുപ്പക്കാരനായി കുറച്ച് പ്രായമുള്ളവനായി കുറച്ച് അഗ്നെത്തുമ്പോൾ മനുഷ്യൻ മരിച്ചു പോവുകയാണ്. അതാണ് അരിയാറ് തങ്ങളും ചെയ്യുന്ന നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാജനും. ഇവിടെ അള്ളാഹുവിനേക്ക് നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങനെയാണ്. ഒരു തെക്കെടുത്ത് നോക്കിയാലും പഴം കായ്ക്കുന്ന ഏത് മരം എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ്, അത് ചെറുതാകുന്നു. അതിന്റെ യുവത്വയോഗ്യമാകുമ്പോൾ നല്ലോണം കായ്കനികളും നല്ലോണം പഴങ്ങൾ അത് വീട്ടുകാർക്ക് നൽകുകയാണ്. നല്ലോണം കൊണ്ടാകുന്നുണ്ട്. കുറച്ചാവുമ്പോൾ സുബഹാനന്ദ അതിന്റെ എന്നാ അതിന്റെ തൂരിയാവാൻ തുടങ്ങി, അതിന്റെ ഇനങ്ങൾ ഉതനാൻ തുടങ്ങി. കുറച്ചാവുമ്പോൾ മരം ചത്തു പോവുകയാണ്. മനുഷ്യരെക്കാൾ കുറച്ച് ആയുസ്സിനം കൂടുതൽ ഉണ്ടാവും എന്ന് മാത്രം. ഏത് രീതിയാണെങ്കിലും അതിരൊക്കെയും മനുഷ്യനിക്ക് പാഠമുണ്ട് എന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കാൻ, റമദാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മെക്കൊണ്ട് എന്തെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയുന്ന അപരുകളെല്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളോ അത് ചെയ്യാൻ വേണ്ടി നാം തയ്യാറാകണം. ഡയറക്റ്റ് മുറ്റേന്ന് എന്ന് വെച്ചാൽ മുഅ്മിനീങ്ങളെ നടക്കൂല. രാത്രി ആരോഗ്യവാനായി കിടന്ന മനുഷ്യൻ സുഖിയാകുമ്പോൾ കിടക്ക എണീക്കാനാകാതെ ഒരു ഭാഗം തളർന്ന് സുബഹാനല്ലാഹ് നല്ല ആരോഗ്യത്തോടെ ടോയ്ലറ്റിൽ പോയ ആളാണ് അവിടെ എത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഭാഗം കുഴഞ്ഞിട്ട് കിടത്തത്തിരായി. എത്ര ആണുങ്ങൾ എത്ര കൊല്ലങ്ങൾ കിടത്തത്തിൽ നിന്നും കിടത്തത്തിരായി കയ്യും കാലും അടക്കാൻ കഴിയാതെ കിടക്കാൻ കിടക്കുന്ന ആളുകൾ. അള്ളാഹു താര അവർക്കൊക്കെയും അള്ളാഹു ആസിയത്ത് നൽകുമാറാകട്ടെ മുഅ്മിനീങ്ങൾ. അപ്പൊ അതുകൊണ്ട് മഹാനായ അലിയു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം നമുക്ക് പാഠമാണ്. അൽ മുബാദറ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ, നിസ്കാരത്തിന്റെ ബാക്കി വിളി കേട്ടാൽ എന്നെ ചെയ്യാം കുറച്ച് നേരം കണ്ടോ അങ്ങനെ പെട്ടെന്ന് ചെയ്തു തീരുന്നാൽ കഴിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി പോയി ചോദിച്ചു, നബിയേ അഹ്യുല്ലാഹി അഫ്ദലു യാ റസൂലല്ലാഹ്, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അവനേതാണ് നബിയെ? അമീബായ തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ആദ്യ സമയത്ത് നിസ്കരിക്കാനാണ് നമ്മുടെ ഏറ്റവും വലിയ അവരിപ്പോ നാം ചെയ്യുന്ന നിസ്കാരം. ആ നിസ്കാരം എപ്പോ നിസ്കരിക്കാനല്ല, സമയമായാൽ അവരിൽ അവര് പൂർത്തിയാക്കാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ അവരെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിളിപ്പിക്കുക. ഇൻഷാഅല്ലാഹ് അല്ലാഹ് നമുക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. മിനിങ്ങളുടെ ചെല്ലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ബാബി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹാ ഇല്ലല്ലാഹ് അർഹമുർ റഹീമായ അൻപരിക്കുൽ ജബ്ബാറായ സയ്യിദായ അല്ലാഹ് നമ്മുടെ ഈ അപരിശുദ്ധമായ ഇൽമിന്റെ മജലിസിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നീ പരിപൂർണമായ രൂപത്തിലുള്ള മഹഫിറത്തം നൽകണേ അല്ലാഹ്. സാധുക്കളായി ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. പരിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് അടുക്കുമ്പോൾ
നമ്മുടെ കൺകൊണ്ട് നീ നന്നാക്കി തരണേ അള്ളാഹാ. നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അള്ളാഹ്. നീ നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിച്ച ഏതൊക്കെ അമലുകളുണ്ടോ ഒന്നും വിടാത്ത രൂപത്തിൽ, നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അത് ചെയ്യാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. എത്രയോ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അപരാധികൾ, വ്യവരാധികൾ പലതുമുള്ള അള്ളാഹ്, അടിമകൾക്ക് ഉടമയായി നീ മാത്രമേ ഉള്ളൂ. നിന്നോടല്ലാതെ സങ്കടം പറയാൻ നമുക്ക് വേറെ ആണില്ല. മടച്ചവനെ, നമ്മുടെയും ഞങ്ങളുമായി വസീയത്തെയിലവരുടെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാഹ്. നീ പരിഹാരം നൽകണേ അള്ളാഹ്. ആരോഗ്യം നൽകണേ അള്ളാഹ്. രോഗശമനം നൽകണേ റബ്ബേ. കടങ്ങളെ വീട്ടിൽ തരണേ അള്ളാഹ്. അണച്ചവനെ, ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ഹാഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അള്ളാഹ്. അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ റബ്ബേ. ജന്നത്തുൽ നഈം എന്ന സ്വർഗത്തിൽ നിന്റെ ഫദ്ലു കൊണ്ട് അവർക്ക് വലിയ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. ബിഹഫ്തി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم.